മാഹിയിൽ പ്രസവിച്ച കുട്ടികൾക്ക് ഒരു പൊടി മരുന്ന് അതായത് നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ 40 ദിവസം എത്തുമ്പോൾ കൊടുക്കുന്ന ഒരു പൊടി മരുന്നിന്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പോൾ ഈ മരുന്നിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇതിൽ 18 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം പക്ഷേങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ അവസാന സ്റ്റെപ്പിലാണ് ബാക്കിയെല്ലാം നമ്മൾ ചേർക്കുന്നത് ഇതാ ഇനിയിപ്പോൾ ഇത് എന്തെല്ലാം സാധനങ്ങൾ ഒന്നുകൂടി പറയോ ഇതാണ് എള്ള് കരിഞ്ചീരകം കാട്ടുചീരകം അയമോദകം മല്ലി ഗോതമ്പ് മഞ്ഞൾ ഉഴുന്ന് പരിപ്പ് ഉലുവ പിന്നെ ഇത് കസ്കസും പിന്നെ അമക്കുരു പൊടിച്ച് വെച്ചതാണത് പിന്നെ കടല തേറ്റാമ്പരല് സാധാ ജീരകം ഇത് പറയാ തേറ്റാമ്പരലാണ് ഇവിടെ ഇത് എറണാകുളൊന്നും കിട്ടുന്നില്ല എറണാകുളത്ത് മറ്റുള്ള സ്ഥലത്തൊന്നും ഇത് കിട്ടുന്നില്ല ഇതിവിടെ കിട്ടുന്ന ഒരു സാധനമാണ് ഇത് വറുത്തിട്ട് ഇതെല്ലാം വറുത്ത് പൊടിക്കുക ഇതും വറുത്ത് ഭയങ്കര പ്രയാസമാണ് ഇത് പൊടിക്കുക അപ്പൊ അത് പൊടിച്ച് എല്ലാ പൊടിയും ആക്കിയാല് നമ്മൾ അതെല്ലാം കൂടി ചേർത്ത് ഇതൊരു നല്ല കയ്പുള്ള സാധനമാണ് അതുകൊണ്ട് ശർക്കര പൊടിച്ച് അത് നമുക്ക് പിന്നീട് കാണാം ഇതെല്ലാം പൊടിച്ച് കഴിഞ്ഞാൽ അവസാനത്തെ സ്റ്റെപ്പ് ഞാൻ ശർക്കര ചേർക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മുടെ മരുന്ന് റെഡിയായ മരുന്ന് പൊടി മരുന്നെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് പ്രിപ്പറേഷൻ തുടങ്ങി എല്ലാം പൊടിച്ച് നോക്കി ഇതാണ് നമ്മുടെ മരുന്ന് പൊടി ഇതാണ് മരുന്ന് ഇതേപോലെ ഉണ്ടാവാം ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെ മോള് പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് കൊടുക്കാൻ എറണാകുളത്തേക്ക് എറണാകുളം ഒന്നും ഇങ്ങനത്തെ പൊടി ഇല്ല ഓരോ സ്ഥലത്തും അതിന്റേതായ രീതിയാണ് ഇങ്ങനെയുള്ള പൊടി ഉള്ളത് അതുകൊണ്ട് ഞാൻ ഈ പൊടിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പാർസലായിട്ട് അയക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പൊ ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് കയ്പ്പ് രസാണ് അതുകൊണ്ട് ഒരു 10 ആണി വെല്ലം ഇതാ ഇങ്ങനെയുള്ള ശർക്കര അത് അത് ഒരാളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി ലൈറ്റ് മധുരം ഉണ്ടാവുള്ളൂ ഇത് കഴിക്കുമ്പോ അങ്ങനെ വെള്ളം കൊടുക്കൂല അതുകൊണ്ട് അധികം മധുരവും പാടില്ല പിന്നെ ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് പറയാം കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ അത് കാലും കൈയും ഊരയും ഒക്കെ വേദന വരുമല്ലോ പ്രസവരക്ഷയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാ മരുന്നും കൂടി ചേർത്തിട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ഒരു ബൗളിൽ എടുത്തിട്ട് കഴിക്കണം അത് രാവിലെയും അത് വൈകുന്നേരം ഒരു 10 മണിക്ക് രാവിലെയും വൈകുന്നേരം ആണെങ്കിൽ ഒരു 3-4 മണിക്ക് ഇത് ഇങ്ങനെ കഴിക്കണം കഴിപ്പാണ് പക്ഷെ മധുരം ഇടുമ്പോ ലൈറ്റ് കഴിപ്പാ തീരെ നമുക്ക് തിന്നാൻ പറ്റാത്ത കഴിപ്പൊന്നുമില്ല അത് ചില ആൾ തിന്നിട്ടില്ലെങ്കിൽ അപ്പൊ കുറച്ച് തേങ്ങ ഇറായി ഇട്ടിട്ട് കൊടുക്കുന്നതും കാണാം അപ്പൊ ഇത് ഇങ്ങനെ ചുരണ്ടി ഞാൻ ഇതിപ്പോ ഇത് ഇങ്ങനെ ശർക്കര ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുരണ്ടിട്ട് മിക്സ് ചെയ്താൽ മതി അങ്ങോട്ട് മിക്സ് ആക്കിട്ട് ഇട്ടാ മതി പക്ഷെ ഇത് കഴിച്ചാൽ ഭയങ്കര ഗുണാണല്ലോ നമ്മളെല്ലാം കൂട്ട് തീറ്റിച്ചിട്ടുണ്ട് ഇത് ഇതാണ് ആദ്യം കൊടുക്കുക ഇന്നത്തെ ശേഷമാണ് ഇതിലേക്ക് എല്ലാം കൊടുക്കുക അപ്പോ ഇതിന്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് ഭയങ്കര ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇതെല്ലാ സ്ഥലത്തും ഇല്ല എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തല്ലേ കോഴിക്കോട് ഇങ്ങോട്ടാണ് തലശ്ശേരി കോഴിക്കോട് കണ്ണൂർ മാറ്റി എല്ലാം ഇതാണ് മരുന്നടിച്ചോ മരുന്നടിച്ചോ എന്നാ എല്ലാവരും ചോദിക്കും അപ്പം ഇത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പ്രസവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അമ്മമാര് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ഒരു സംഭവമാണ് എല്ലാ ഇതാ ശർക്കര എല്ലാം നല്ലോണം ചീവി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇത് ജസ്റ്റ് കുഴച്ചെടുക്കാം കഴിഞ്ഞാല് ഇതെല്ലാം ഇങ്ങനെ കുഴച്ചിട്ട് അവയിലെല്ലാം കുഴക്കുന്ന പോലെ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കും ഇതിൽ എന്തൊക്കെയായിരുന്നു നമ്മള് കണക്കൊന്ന് പറയാം അതിന്റെ കണക്ക് എന്താന്ന് വെച്ചാല് ഒരു മാസമെങ്കിലും കഴിക്കണം ഇനി 2 മാസമാണെങ്കിൽ അതും നല്ലത് കൂടുതൽ എടുക്കാം അതിനനുസരിച്ചിട്ട് എല്ലാ അളവും കൂടുതൽ അപ്പൊ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് ഏതാന്ന് വെച്ചാ നമ്മളെ എള്ള് പിന്നെ മല്ലി ഉഴുന്ന് പരിപ്പ് കടല പിന്നെ ബദാം പരിപ്പ് ഇതൊക്കെ എത്ര എടുക്കണോ ഇതെല്ലാം നമുക്ക് എടുക്കാം 500 വെച്ചിട്ട് എടുക്കാം 500 ഗ്രാം വെച്ചെടുക്കണം അത് 500 ബാക്കിയുള്ള മരുന്നുകൾ ഉണ്ടല്ലോ കോലരക്ക് അയമോദകം കസ്കസ് ഇതെല്ലാം 200 വെച്ചിട്ട് ചേർത്താൽ മതി ഓക്കെ അപ്പൊ അതാണ് അതിന്റെ കണക്കല്ലേ ഇതാണ് കൂടുതൽ തേറ്റാമ്പരലും 500 വേണം 500 തേറ്റാമ്പരല് മല്ലി ഉഴുന്ന് പരിപ്പ് കടല ഉലുവ
എള്ള് ഇതൊക്കെയാണ് എല്ലാം 500 ബാക്കി മേൽപ്പൊടി ചേർക്കുന്നതാണ് ഈ മരുന്നുകൾ അതല്ല 200 വെച്ചിട്ട് എടുത്താൽ മതി ഓക്കെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഇനി വരുന്നവരിക്കും ബൈ ബൈ